കല്യാണം കഴിഞ്ഞാൽ ഞാൻ അരിയിൽ കാണുമെന്ന് വരുത്തി. കല്യാണം വൈകുന്നതിന്റെ പരിഭവത്തിൽ മറ്റൊരുത്തി. സരയുമായിട്ടുള്ള കല്യാണത്തിന് ശേഷം അടിച്ചു മാറ്റാവുന്നതിന്റെ പരമാവധി അടിച്ചു മാറ്റിയിട്ട് നേരെ അങ്ങ് അമേരിക്കയ്ക്ക് വിട്ടോളണം. അവള് പ്രഗ്നന്റ് ആവുമ്പോ അടുത്ത മേച്ചിൽ പുറം. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു കേട്ടിടത്തോളം, ഈ കുര്യാക്കോ സാറുണ്ടല്ലോ ഡോണറുടെ ഡാഡി, അയാൾ ഇത്തിരി പെശക. അതെനിക്കും അറിയാം, അത് തന്നെയാ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എടാ, ഒരു വാക്ക് പറഞ്ഞ അത് ഇന്ന് മാറാത്ത ആളാ ഈ ഡോണയുടെ ഡാഡി. അങ്ങനെയുള്ളവർക്ക് ഒരു കുഴപ്പമുണ്ട്, അവരടഞ്ഞാലുണ്ടല്ലോ, നമ്മളെ നശിപ്പിച്ചിട്ടേ അടങ്ങൂ. ആ, നമ്മളെ കണ്ടുകിട്ടിയാലല്ലേ നശിപ്പിക്കാൻ പറ്റൂ. ആ സല്ലേ, അമേരിക്കയിൽ വെച്ച് മിന്നുകെട്ടും കഴിഞ്ഞ് ഞാനൊന്ന് മുങ്ങിക്കഴിഞ്ഞ പിന്നെ ഞാൻ പൊങ്ങുന്നത് ഡൽഹിയിലായിരിക്കും. അതെനിക്കറിയാം. എന്ന് കരുതി എല്ലായ്പ്പോഴും നമ്മുടെ ഭാഗം മാത്രം ജയിക്കുമെന്ന് കരുതരുത്. ഏത് നിമിഷവും തിരിച്ചടി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സമ്പത്തും പണമുള്ള രണ്ട് സുന്ദരികളാ എന്നെ ഓർത്തിപ്പ കിടക്കുന്നത്. അവർക്ക് സുഖതന്ത്രി കിട്ടണമെങ്കിലേ എന്നെ കുറിച്ച് തന്നെ ഓർക്കണം. കല്യാണം കഴിയുമ്പോഴേ അവർക്കറിയാൻ പറ്റൂ ഉറക്കം കെടുത്തുന്ന ഒരുത്തനാണ് അവരെ തേടി വന്നതെന്ന്. കല്യാണം കഴിഞ്ഞ ശേഷം അവരെന്തറിഞ്ഞാൽ എന്താ? ഒരേ ദിവസം തന്നെ കല്യാണവും മനസമ്മതവും, അതാണ് എന്റെ ടെൻഷൻ. സരയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ഡോണയും മനോഹർ തമ്മിലുള്ള വിവാഹത്തിന് കുറച്ച് സമയം പിടിക്കും. അതിനുള്ളില് നമുക്ക് ഈ കള്ളക്കളികളൊക്കെ പൊളിക്കാം. ഏതായാലും സരയുനെ കല്യാണം കഴിച്ച് അവര് ജീവിതം തുടങ്ങട്ടെ. ആ കല്യാണം നടക്കൂ. ഇതുപോലുള്ള കല്യാണങ്ങളൊക്കെ നടത്തി പരിചയമുള്ള ആളാ മനോഹർ. അതുകൊണ്ട് അവനിതിനുള്ള ബുദ്ധിയൊക്കെ കണ്ടെത്തി കാണുമെന്നേ. അല്ല, അവൻ ഇതുപോലൊരു കല്യാണം കഴിച്ചിട്ടുള്ള ആളാണെന്ന് അച്ഛനെങ്ങനെ അറിയാം? എടാ, ഞാനത് ഊഹിച്ചു പറഞ്ഞതാ. അല്ല, മനോഹർ ഈ നാട്ടിലേക്ക് വന്ന അന്ന് മുതല് എനിക്ക് നല്ല സംശയമുണ്ട് അച്ഛനെ. അത് ശരിയല്ല, എനിക്ക് നല്ല സംശയമുണ്ട് സാറിന്. എന്ത്? എന്നാലേ എനിക്കങ്ങനെ സംശയമേ ഇല്ല. കാരണം എനിക്ക് ഈ കളികളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എടാ ബൈജു, അച്ഛനെ വിശ്വസിക്കാവടാ. അളിയ, ഈ ഒരു കാര്യത്തില് സാറിന് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കണ്ട. ഈ കളികളൊക്കെ ഉണ്ടല്ലോ, ഇനി ഒരുപാട് കാണാൻ കിടക്കാം നമ്മള്. അതിനിടയ്ക്ക് ഇങ്ങനെ പലരും വരും, പിന്നെ അങ്ങ് പോവും. ഞാൻ അറിഞ്ഞിട്ടായാലും അല്ലാതെ ആയാലും വരുന്നവരും പോകുന്നവരും ഒക്കെ രാഹുലിന്റെയും ഭാര്യയുടെയും മോളുടെയൊക്കെ അന്ധകരായി തീരുകയും ചെയ്യും. ഇനി അവർക്ക് കാലാനുകൂലമല്ല. ഈ ദൈവങ്ങളുണ്ടല്ലോ, തിരിച്ചടി കൊടുക്കാൻ പോവുക ഈ കല്യാണത്തിലൂടെ. ഇന്ന് മോനേക്കാളും ഉയരങ്ങളിലാ മനോഹർ എന്ന് അവർ കരുതുന്നത്. മോന്റെ സ്ഥാനത്ത് നിർത്തിയിട്ട് മോന്റെ അമ്മയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെ എല്ലാരും ഇനി തിരിച്ചറിയാൻ പോകുന്നത് നിന്റെ വിലയാ. സ്വന്തം കുടുംബത്തിൽ എന്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ ആർക്കും ഒരു അബദ്ധവും പറ്റില്ലായിരുന്നുവെന്ന് മോന്റെ അമ്മ നൂറുവട്ടം ചിന്തിക്കും. ഈ കല്യാണം നടന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കിരണേ, അല്ലെങ്കിൽ നീ നോക്കിക്കോടാ. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ അമ്മ വേദനിക്കാതിരുന്നാ മതി, എന്റെ അമ്മ തോൽക്കാതിരുന്നാ മതി.